പ്രദേശവാസികളുടെ സമരത്തെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം. സർക്കാർ തലത്തിൽ പലവട്ടം ചർച്ച നടത്തിയിട്ടും സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് വിഴിഞ്ഞം ഇടവകയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി. 18 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വിഴിഞ്ഞം ഇടവകയുടെ നേതൃത്വത്തിൽ ഒരു മാസം മുമ്പ് സമരം തുടങ്ങിയത്. പ്രദേശവാസികൾക്ക് തുറമുഖത്ത് ജോലി നൽകുക, പുലിമുട്ട് നിർമ്മാണം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, പുനരധിവാസ പാക്കേജ് നടപ്പാക്കുക, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം തുറമുഖമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. കുടിവെള്ള പദ്ധതി, ഗംഗയാർ തോട് നവീകരണം, മണ്ണെണ്ണ വിതരണം എന്നീ ആവശ്യങ്ങളിൽ സർക്കാർ ഉത്തരവിറക്കി. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മേൽനോട്ട സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു. എന്നാൽ എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കുമെന്ന് രേഖാമൂലം ഉറപ്പുകിട്ടാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ആവശ്യങ്ങൾ നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുന്നതിനൊപ്പം സമയബന്ധിതമായി പൂർത്തിയാക്കാനും നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തൊഴിൽ തരാമെന്ന് പ്രദേശവാസികൾക്ക് തൊഴിൽ പറഞ്ഞിരുന്നു. തൊഴിലില്ല. ഇപ്പോഴെന്താ പറയുന്നത്? അത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റേ ഇല്ലെന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളി തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഈ ഫിഷിംഗ് ഗാർഡനെ സംരക്ഷിക്കണമെന്നുള്ള യാതൊരുവിധ താല്പര്യവും വിസിൽ കമ്പനിക്കില്ല. നിർമ്മാണ ജോലികൾ മുടങ്ങിയതോടെ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുന്നത് വീണ്ടും നീളുകയാണ്. പുലിമുട്ട് നിർമ്മാണവും ഗേറ്റ് കോംപ്ലക്സിന്റെയും സബ്സ്റ്റേഷൻ കോംപ്ലക്സിന്റെയും നിർമ്മാണവും മുടങ്ങിക്കിടക്കുകയാണ്. കോടികളുടെ നഷ്ടമാണ് സമരം മൂലം അദാനി കമ്പനിക്ക് ഉണ്ടായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.